ഹായ് കൂട്ടുകാരെ, ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചെയ്യണേ. നിങ്ങളുടെ കൈകളുടെയും കാലുകളുടെയും ചർമ്മം വെട്ടിത്തിളങ്ങും ചുളിവൊക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആക്കാൻ സഹായിക്കും കേട്ടോ. നമുക്ക് വേണ്ടത് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന കോൾഗേറ്റ് വേണം. അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അര ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ലപോലെ ഇത് മിക്സാക്കണം. കോൾഗേറ്റ് എടുക്കുന്നത് ഉപ്പില്ലാത്തത് വേണം എടുക്കാനായിട്ട്. അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. കോൾഗേറ്റൊക്കെ നമ്മുടെ കയ്യിലിടുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുമല്ലോ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് കയ്യിലിട്ടാൽ. പിന്നെ ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡയൊക്കെ നമ്മുടെ കൈകളിലുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും ചുളിവില്ലാതാക്കാനുമൊക്കെ ബേക്കിംഗ് സോഡയിൽ നിന്നും സാധിക്കുന്നതാണ്. അങ്ങനെ അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ആക്കുമ്പോൾ ചെറിയ രീതിയിൽ ഇത് പതഞ്ഞ് വരും. അത് അങ്ങനെ പേടിക്കൊന്നുണ്ട്, അതങ്ങനെ പതയുന്നതാണ്. അവിടെ ഒരു പ്രവർത്തനം നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പതഞ്ഞ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കൈകളിലുണ്ടാകുന്ന ചുളിവ് മാറ്റാനും നിറക്കുറവ് മാറ്റാനുമൊക്കെ സഹായിക്കുന്നതാണ് ലെമൺ ജ്യൂസിൽ നിന്ന്. ലെമൺ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ലെമൺ ജ്യൂസ് വേണ്ടത് അരമുറി ലെമണിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കാം. അപ്പോഴത്തേക്ക് നല്ല പോലെ ഇത് പതഞ്ഞ് മാറുന്നതാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം വെച്ചതിന് ശേഷം പതയൊന്ന് താഴണ്ടേ. അതിന് ശേഷം നമ്മുടെ കൈകളിലേക്ക് ഇടാവുന്നതാണ്. ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇടണം. പിന്നീട് അതായത് കുറച്ച് നേരം മാറ്റി വെക്കണം. പിന്നെ അതിനല്ലാതെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ചിട്ടിടാനായിട്ട് നോക്കരുത്. പതയൊന്ന് താഴുന്നതിന് വേണ്ടിയാണ് കുറച്ച് നേരം നമ്മൾ വെക്കേണ്ടത്. എന്തായാലും ഇവിടെ ഞാൻ എൻ്റെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങളുടെ രണ്ട് കയ്യിലും കാലിലും ഒക്കെ ചെയ്യണം. പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്ത് നിങ്ങൾ എന്തിന് പൈസ കളയണം, ഇതൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ ചർമ്മം വെട്ടിത്തിളങ്ങും ചുളിവൊക്കെ മാറ്റി നല്ല സോഫ്റ്റ് ആക്കാനും കൂടി നിങ്ങൾക്ക് സാധിക്കും. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് നോർമൽ രീതിയിലൊരു മസാജും കൊടുത്തതിന് ശേഷം സ്കിന്നിനെ ഫ്രീ ആക്കി നമുക്കിത് വിടാവുന്നതാണ്. ഞാൻ ഇതേ രീതിയിൽ തന്നെ കാലിലും നിങ്ങളെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് കൈകളിലും ഇടുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ കൈയിൽ ഇട്ടതിന് ശേഷം നിങ്ങളെ റിസൾട്ട് കാണിച്ചതിന് ശേഷം മാത്രമേ എൻ്റെ മറ്റേ കൈയിലും ഞാൻ ഇടുകയുള്ളൂ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം തുടച്ചിട്ടുള്ള റിസൾട്ടും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ കൈകളിലെ ആ ചർമ്മത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. തുടച്ചപ്പോൾ കണ്ടോ മക്കളെ റിസൾട്ട്? കണ്ടോ സ്കിന്നിൻ്റെ മാറ്റം നിങ്ങൾ കണ്ടോ? നല്ല പോലെ സ്കിൻ ഗ്ലോ ആയിട്ടുണ്ട്. നല്ല പോലെ ചുളിവൊക്കെ മാറിയിട്ടുമുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇത് വെറുതെ പറയുന്നതല്ല. ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസ് കാണാം. നിങ്ങൾക്കിപ്പോൾ തന്നെ കണ്ടില്ലയോ മാറ്റം? എന്തായാലും ഞാൻ മറ്റേ കൈയും കൂടി നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ രാ പകൽ വ്യത്യാസമുണ്ട്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്ത് നോക്കണേ കേട്ടോ. ഇനി എന്തായാലും നമുക്ക് കാലിലും കൂടി ഇടാം. കയ്യിലിട്ടതിന് ശേഷം നമ്മൾ ഇത് തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അലവേറ ജെല്ല് തേച്ചാലും മതിയാകും. തേച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് സമയം കളയണ്ട, കാലിലും കൂടി ഇടാം. കാലിലും കൂടി ഇട്ടിട്ടുള്ള ആ ഒരു ചേഞ്ചസ് കൂടെ നമുക്ക് നോക്കാം. എന്തായാലും ദാ എൻ്റെ കാലിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കാലയിൽ ഇട്ട് കൊടുത്തിട്ടും നമ്മൾ നോർമൽ രീതിയിലൊരു മസാജ് കൊടുക്കണം. എന്തിനാണ് ഈ മസാജ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കാലയിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഡെഡ് സ്കിൻ മാറ്റാനും പിന്നെ അങ്ങോട്ടുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല പോലെ നടക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മളൊരു മസാജ് കൊടുക്കുന്നത്. ഹെവി മസാജ് ഒന്നും കൊടുക്കണ്ട, ഒരു നോർമൽ രീതിയിലൊരു മസാജ് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ എൻ്റെ കാലയിലിട്ട് മസാജൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഉപ്പുറ്റി ഭാഗത്തും ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ. ഞാനൊരു 10 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അധികം സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് ഇട്ടേക്കുന്നത്. നിങ്ങൾ കുറച്ച് നേരം വെക്കുവാണെങ്കിൽ നല്ലതാണ്. തുടച്ചപ്പോൾ ഉള്ള മാറ്റം കണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചെയ്തിട്ട് റിസൾട്ടും പറയണേ കേട്ടോ.